എന്തോ താനൊക്കെ ഒരു മനുഷ്യനാണോ? ഒരാള് തലകറങ്ങി വീണ് കഴിഞ്ഞാൽ ഉപ്പുതോടെങ്കിലും മേടിച്ചു കൊടുക്കാൻ പാടില്ലേ? താനൊന്നും മിണ്ടാതോ, അത് പേര് കേട്ട ഗുണ്ടേണ്. ഗുണ്ടേ ചെങ്കീരി രാജൻ. എന്നിട്ട് ഇയാൾ എന്താ തലേ കൂപ്പിട്ടിരിക്കുന്നത്? ഇയാൾ ആർക്കെങ്കിലും കാശ് കൊടുക്കാൻ? എന്താ, അയാള് നമ്മുടെ ഇക്രൂന്റെ തിരക്ക് വന്നതാ. ഓ, അപ്പൊ ഇക്രു ആയിരിക്കും കാശ് കൊടുക്കാനുള്ളത്? അല്ലടോ, ഇക്രൂനെ തല്ലാൻ വേണ്ടി വന്നതല്ലേ. പിന്നെ അത് ശരി, എന്നാലും ഇക്രു അവിടെ പോയി കിടക്കുന്നത്. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണനായി. ഇക്രു ഉണ്ടായിരുന്നു നല്ലൊരു അടി കാണാൻ. നിനക്ക് അടി കണ്ടാ പോയ, അതിന് ഇക്രു തന്നെ വേണമെന്നല്ലേ? നീ വാ, പാടാ. എന്താ ഷാജി, എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? ഒരു ഗുണ്ടേണ്, ഒരു വരത്തം ഗുണ്ട. നമ്മുടെ ഇക്രൂനെ തല്ലാൻ വന്നതാ. അതൊക്കെയാണ്, ഇവിടെയൊക്കെയാണ് മുള്ളംകൊല്ലി വേലായുധം വേണ്ടത്. നമുക്കൊണ്ടൊരു വേലായുധൻ, മോഹൻലാലിന്റെ ഫിഗറുണ്ട്, ആകാര വടിവുണ്ട്, പക്ഷെ ചങ്കൂറ്റ മാത്രമില്ല. അവൻ പോയി ഏറ്റില്ല ഷാജി. ഒന്ന് പോടാ അവിടുന്ന്, അങ്ങോട്ട് നോക്കിയേ. എന്റേതായ ചില ചട്ടകളുണ്ട്. ചട്ടം ഒന്ന്, ഈ ചുക്കിൽ ഒരേ ഒരു കറുത്ത ഗുണ്ട മാത്രം മതി, അത് ഞാൻ മാത്രമായിരിക്കും. ചട്ടം രണ്ട്, ഈ ചുക്കിൽ ആരും ഓലമടൽ ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഞാൻ എപ്പോ എവിടെയൊക്കെ ഓലമടൽ കുത്തുവെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചട്ടം മൂന്ന്, ഒന്നുമില്ല. നീ പോടാ മോനെ ദിനേശ. എന്നോടാ നിന്റെ കളി? ഇവിടെ മോലാല് കൈവിട്ട്, മോലാല് കൈവിട്ട് പോണ്. അടി കൊണ്ടെങ്കിൽ എന്താ, മുള്ളം കൊല്ലി എന്തോ തീരുമാനിച്ച മട്ട. മോഹൻലാല് പോയി, മോഹൻലാല് പോയിട്ടാ. ഉപദ്രവിക്കുന്ന ജീവിതമാണ് അല്ല പിന്നെ. ഓ അയ്യോ, ഭയങ്കര സാധനട്ടാ പുള്ളി. കുതിരവട്ടം പപ്പൂനെ പോലെ ആക്കളഞ്ഞു മോഹൻലാലിനെ. ബെഞ്ചമിൻ ബ്രൂണോ. ആരാ? ഇക്രു. ഇക്രൂര് തിരക്കാണ് ആ പുള്ളി ഇവിടെ ബഹളം വെക്കണത്. അതെല്ലാം ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് ചെല്ലാനത്, ഈ അവസരം ഞാൻ എങ്ങനെ ചെല്ലാനാടാ? എന്ത് പറ്റി? ഓ, ഒന്നും പറയണ്ട, ആകെ മൊത്തം കഷ്ടകല. അടി എവിടുന്നൊക്കെയാണ് കിട്ടുന്ന? നൂറ് പിടുത്തുമില്ല.
ഇന്നലെ രാത്രി തന്നെ ഞാനൊന്ന് മൂത്തൊഴിക്കാൻ പുറത്തിറങ്ങിയില്ല. ഒറ്റ അടിക്ക് തന്നെ എന്റെ കണ്ണ് ജിമ്മി പോയി. കണ്ണെന്തിനാണ് ജിമ്മി പോണത്? കണ്ണ് ജിമ്മി പോയെന്നല്ല, കണ്ണ് ചിമ്മി പോയെന്ന്. പിന്നെ ഞാനും നോക്കില്ല, വെട്ടോട് വെട്ടാൻ. ഓ, അപ്പൊ ചേട്ടൻ അവരെ വെട്ടിയൊക്കെ നിരത്തിയല്ലേ? എവിടെ, അമ്മാരെല്ലാം കൂടെ എന്നെ വെട്ടി വെട്ടി പീസ് പീസാക്കി. പിന്നെ നാട്ടുകാര് പഴമ്പായി പൊഞ്ഞു കെട്ടി ആശുപത്രി കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴാണ് അതിലും രസം, ഡോക്ടർമാര് സമരത്തില്. പിന്നെ അവിടുത്തെ കമ്പൗണ്ടർമാരെല്ലാം കൂടെ എന്റെ ദേഹത്ത് പണി പഠിച്ച് എന്നെ ഈ കോലത്തിലാക്കി. പിന്നെ രാവിലെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴല്ലേ പ്രശ്നം. തോക്കല്ലെന്ന്, വലത് കയ്യിൽ ഏഴ് പേരില്ല, ഈ കയ്യിലാണ് മൂന്ന് പേരിലും. ഭാഗ്യത്തിന് പൊസിഷൻ മാറിയെന്നുള്ളൂ, എണ്ണം എല്ലാം കറക്റ്റാ. വലത്തെ കയ്യിൽ ഏഴ് പേരിലൊന്ന് എന്തായാലും നന്നായി. ചോറ് അധികം വരെ തിന്നാലാ? അത് നല്ലൊരു ഐഡിയ. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഈടായിട്ട് ഭയങ്കര കഷ്ടകാലം. അയ്യോ, എന്നെ തല്ലാനായിട്ട് വേറൊരുത്തം കുറച്ചു മുമ്പ് വന്ന് വെല്ലുവിളിച്ച്. കുറെ മരുന്നല്ല രാത്രി വന്ന്. ഇവരെ ആരെ ഞാൻ നേരത്തെ ഒന്ന് കണ്ടിട്ട് പോലുമില്ലടാ. അതുകൊണ്ട് എന്നെ പോലുള്ള ഗുണ്ടകൾ എല്ലാവരും അവസാനം പോവാറുള്ള സ്ഥലത്ത് പോവാൻ ഞാൻ തീരുമാനിച്ചു. ധ്യാനത്തിന്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, അത് നല്ല ഐഡിയ. നീ അവിടെ ഇട്ട് അച്ഛന്മാരെല്ലാരും കൂടെ വെട്ടി നിർക്കും എന്നുള്ളത് എന്റെ പേടി. പോട്ടെ, ശരിയാണ്. അല്ലാതെ ചേട്ടന്റെ ഭാഗ്യം പോലെ ഒരിക്കലും വിശ്വാസമില്ലേ? പാവ് ക്രൂ, ആരെങ്കിലും വെള്ളമടിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ടാവും. അതൊന്നും അല്ല, ഞാനൊരു പണി കൊടുത്തേ. പണി കൊടുക്കേ? ആ, എങ്ങനെ? ഞാൻ നമ്മുടെ നാട്ടിലെ സകല ഗുണ്ടകളുടെ അഡ്രസ് തപ്പിപ്പിടിച്ചിട്ട് അവർക്കൊക്കെ ഒരു കത്തെഴുതി ഇക്രു വെല്ലുവിളിക്കാനായിട്ട്. അതല്ലേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇക്രു ഓടിയിടം തല്ലുകൊള്ളണം. എന്റെ ദൈവമേ, ആ ദേവന്റെ അടുത്ത കുരിശ് വരട്ടെ. ഇതെന്ത് കുരിശാണാവോ? എവിടെയാടാ ഇക്രുവിന്റെ വീട്? എന്ത് കാര്യത്തിനാ പറഞ്ഞു കൊടുക്കണം? ഒരാൾ വഴി വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? ദൈവ വളവര് ഞാൻ മൂന്നാമത്തെ വീട്. ആരാ മനസ്സിലായില്ല? ഞാൻ ചാമ്പക്കുഴി ജോസ്, പേര് കേട്ട ദാതയാണ്. അവൻ എന്നെ വെല്ലുവിളിച്ചേക്കണം. എന്ത് കാര്യമുണ്ട് ഷാജി? ഒരു സുഖം, മനസ്സുഖം എന്നല്ലേ ഉണ്ടേണ് ഉമ്മ. ഷാജി, നിനക്ക് ചെസ് കളി അറിയാമോ? നല്ല അസലായിട്ട് കളിക്കും. പിന്നെ നിനക്ക് ഉണ്ട് അറിയാവുന്നോ? പോടാവണം. അത്ര സംശയമാണ്. നീ നാളെ രാവിലെ ഗ്രൗണ്ടിലേക്ക് പോവാ, ഞാൻ ഷോർട്സ് മെയിനോട്ട് വരാം. എന്തിന് ചെസ് കളിക്കാൻ? ഞാൻ നിനക്ക് കളിയറിയില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇരുന്ന് കളിക്കുന്നതിനാണ് ചെസ് കളി എന്ന് പറഞ്ഞത്. അതെ, ഞങ്ങളെ കൂട്ടോ. എടോ, ഇത് രണ്ടുപേര് കളിക്കുന്ന കളിയാ. എന്നിട്ട് നിങ്ങൾ നാലുപേരാണല്ലോ കളിക്കുന്നത്. അവര് കളി കണ്ടു നിൽക്കണ. നീ കളി കണ്ടോണ്ടിരിക്കാം. ഇതെടുത്ത് ഇവിടെ പശു പശുവിനെടുക്കല്ലേ? പശു എടുക്കല്ലേ? എടോ, ഇത് പശുവല്ല, കുതിരയാ. കുതിര കാണട്ടെ. ഇത് അല മാത്രമുള്ള ബാക്കിയുള്ളൊക്കെ എന്തി? അലമ്പെടുക്കല്ലേ? പോടുന്നു. ഓരോരുത്തന്മാരങ്ങ ഇറങ്ങിക്കോളൂ. അതെന്താ? അതെന്താണ്? ഇത് മന്ത്രി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, ഒരു കാര്യം പറയാൻ കുറെ നാളെ ഞാൻ തേടി വന്നായിരുന്നു. യാദൃശികമായിട്ട് ഇവിടെ കണ്ടോണ്ട് പറയുന്നത് എന്റെ മോക്ക് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട്. എവിടെയെങ്കിലും അഡ്മിഷൻ മേടിച്ചു. കളത്തിൽ ഇറക്കി കളിക്കല്ലേ നീ? എവിടുത്തുകാരിയാള് വലിയ ആളാവല്ല, ഇത് രാജാവല്ല ആളാ. എന്തത്? ദിനോസർ ഈ കളിയില്ല. നീ മാറിക്ക മാറ്. ചക്കിപ്പരുന്നിനെ ഇറക്കി കളിക്കേണ്ട സ്ഥലത്ത്. കളിക്കാൻ അറിയില്ല, വെറുതെ കിടന്നുണ്ട്. ഞാൻ ആമേനെ വെച്ച് എങ്കിലും മുയിലിറക്കും. മോനെ കളിക്കാൻ ഞാൻ ഇപ്പൊ. നീ പറഞ്ഞ എന്തിനാ? നീ കളിക്കുമ്പോ സ്വയം കളിക്കേ. വെക്കരുത്, നിന്റെ നെഞ്ചത്തൊന്നല്ല ഇരിക്കണത്. നീ കളിച്ചേ തൊലച്ച്. അത് കളിക്കല്ലേ, മാറ്റി കളിക്കാൻ. കുറുക്കനിറക്കല്ലേ? ഇനി നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് കളിക്കാം. ദർശനം തെറ്റണോണ്ട കുഴപ്പം. ഇപ്പൊ മാറിപ്പോവും. ഞങ്ങളിപ്പൊ പാമ്പ് കൂടെ കളിക്കാൻ പോണം. കളിക്കാൻ നടക്കണം. ഞാൻ നിന്നൊന്ന് കാണാൻ വന്നതാ. ഇപ്പൊ കണ്ടില്ലേ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മര്യാദക്ക് സൈക്കിൾ കറ നടത്തിയിരുന്ന എന്റെ മകൻ സോഹൻലാലി ഇപ്പൊ മോഹൻലാലായിട്ടാ നടക്കും. അപ്പൊ രക്ഷപ്പെട്ടില്ലേട്ടാ മോഹൻലാലായിട്ടുള്ള. നീ ഇടപെടണ്ട, എനിക്ക് ഷാജിയോട്ടാ പറയാനുള്ളത്. എന്റെ മോനെ കൊണ്ട് മോഹൻലാലിന്റെ കോലം കെട്ടിച്ചത് നീയാണെന്നാണ് ഈ നാട്ടുകാരി പറയണത്. നിനക്കറിയാമോ കഴിഞ്ഞ ദിവസം അവരുണ്ടാക്കി വെച്ച പുകലി? അമിത്ര അമിത്ര.
പവിത്ര. ഞാൻ പവിത്ര എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആരും എന്താ വിളിയേക്കാത്ത? അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പവിത്രമാരില്ലല്ലോ. എന്നാ പോടെ ദിനേശ? ഇവിടെ ദിനേശനുമില്ല, ഇനിക്കിടെ രമേശനുണ്ട്. എന്നാ രമേശ, നിന്റെ അച്ഛന്റെ ചിതാഭസ്മം പരിശുദ്ധമായി ഈ പുഴയിൽ ഒഴുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ഒന്ന് പോടെ. പിന്നെ നേവി ഇന്ന് മുങ്ങൽ വിദഗ്ധർ വന്നിട്ടാ അവനെ രക്ഷിച്ചത്. ഇന്നലെ രാത്രി എന്റെ കാലില് ഒന്നോ രണ്ടോ നഖം വെട്ടിയെടുത്ത് അവൻ ആക്കൗണ്ട്. ഇനി അതിന്റെ മുകളിൽ എന്തൊക്കെയാണാവോ? ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ. ഒരു കരുത്, ഇതെല്ലാം ഞാൻ ചെയ്താന്ന് ഉറപ്പാ. അതിനൊരു മാർഗം ഞാൻ തന്നെ ചെയ്തു തന്ന പോലെ ചെയ്തു തരണം. അവനിപ്പോ ഏത് മോഹൻലാൽ? അവൻ ഇന്നലെ വരെ അവൻ മംഗലശ്ശേരി നീലകണ്ഠായിരുന്നു, ഇന്നേതോ തോമയാണെന്നും പറഞ്ഞു. അപ്പൊ ചേട്ടാ, ഇതിനെ മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുക. നാളെ ചേട്ടന്റെ വീട് ആടുതോമയുടെ വീടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്.